ആരോപണങ്ങളോട് പ്രതികരിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. എന്നാൽ റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നും യുക്രൈൻ പ്രസിഡന്റ് വ്യക്തമാക്കി. അതേസമയം റഷ്യൻ അനുകൂല വിഘടനവാദികളുടെ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായും യുക്രൈൻ അറിയിച്ചു. റഷ്യൻ അനുകൂല വിഘടനവാദികൾ കിഴക്കൻ യുക്രൈനിൽ നടത്തിയ മോട്ടോർ ഷെൽ ആക്രമണത്തിൽ രണ്ട് സൈനികർ കൊല്ലപ്പെട്ടതായി യുക്രൈൻ അറിയിച്ചു. ശനിയാഴ്ച വിഘടനവാദികൾ വെടിനിർത്തൽ ലംഘിച്ച് 70 വെടിവയ്പ്പുകൾ നടത്തിയതായി ഉക്രൈൻ സൈന്യം വ്യക്തമാക്കി. ഉക്രൈൻ പ്രതിനിധികളും വിദേശ മാധ്യമ പ്രതിനിധികളും കിഴക്കൻ യുക്രൈനിലെ സംഘർഷബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുന്നതിനിടെയാണ് വെടിവയ്പ്പുണ്ടായത്. ഇവർ സുരക്ഷിതരാണെന്നും സൈന്യം അറിയിച്ചു. അതേസമയം യുക്രൈന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം പ്രകോപനമുണ്ടായതെന്നും അതിനുള്ള തിരിച്ചടിയാണ് നൽകിയതെന്നും റഷ്യൻ അനുകൂല വിഘടനവാദികൾ വ്യക്തമാക്കി. എന്നാൽ പ്രകോപനങ്ങളോട് പ്രതികരിക്കില്ലെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കി. എന്നാൽ റഷ്യയുടെ ആക്രമണത്തെ പ്രതിരോധിക്കുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് പറഞ്ഞു. അതേസമയം യുക്രൈൻ അതിർത്തിയിൽ നിന്ന് സേനയെ പിൻവലിക്കുന്ന നടപടി തുടരുന്നുവെന്ന് റഷ്യ ആവർത്തിക്കുമ്പോഴും ആശങ്ക വർദ്ധിപ്പിച്ച റഷ്യയുടെ സൈനിക തയ്യാറെടുപ്പുകളുടെ ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തുവന്നിരുന്നു. അതേസമയം യുക്രൈൻ അതിർത്തിയിൽ റഷ്യൻ സേന മിസൈൽ പരീക്ഷണവും പോർവിമാന നിരയുടെ സജ്ജീകരണവും നടത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ഉക്രൈനെ ആക്രമിക്കാൻ റഷ്യ തീരുമാനമെടുത്തതായി അമേരിക്ക ആവർത്തിച്ചു. ആക്രമണം ഉടൻ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കി. ആക്രമണം ന്യായീകരിക്കാൻ റഷ്യ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുകയാണെന്ന് ജോ ബൈഡൻ പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, NTV.